കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ജില്ലാ ആസ്ഥാനത്തു നിന്നും വടശ്ശേരിക്കര ചിറ്റാർ റൂട്ടിൽ 46 കിലോമീറ്റർ റോഡ് മാർഗം യാത്ര ചെയ്താൽ സീതത്തോടെത്താം. ഇവിടെയാണ് കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൌസ്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനായ ചെങ്ങന്നൂരിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം 72 കിലോമീറ്റർ മാത്രമാണ്. പമ്പാ നദിയുടെ ജലസമൃദ്ധി പ്രയോജനപ്പെടുത്തുന്ന ഒരു രണ്ടാംഘട്ട വികസന പദ്ധതിയായിട്ടാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടത്. ശബരിഗിരി പവർ സ്റ്റേഷനിൽ ഉപയോഗിച്ച ശേഷം എത്തുന്ന ജലവും കക്കാട് നദിയുടെ പോഷക നദികളായ മൂഴിയാർ, വേലുത്തോട് എന്നിവയിലെ ജലവും കക്കാട് പദ്ധതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. 50 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഈ നിലയം കേരളത്തിനും ദക്ഷിണമേഖലാ പവർ ഗ്രിഡിലേക്കും വൈദ്യുതി നൽകുന്നു. മൂഴിയാർ പവർ ഹൗസിൽ നിന്നും ഉൽപ്പാദനത്തിന് ശേഷം പുറത്തേക്ക് വിടുന്ന ജലം മൂഴിയാറിൽ അണകെട്ടി ശേഖരിക്കുകയും അവിടെ നിന്ന് 11 കിലോമീറ്ററോളം തുരങ്കം വഴി കക്കാടെത്തിക്കുകയും അവിടെ ഈ ജലവൈദ്യുത നിലയം പ്രവർത്തിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. 25 മെഗാവാട്ട് വീതം ശേഷിയുള്ള 2 ജനറേറ്ററുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസാണ് ഈ ജനറേറ്ററുകളും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും നൽകിയിരിക്കുന്നത്. ശബരിമലയുടെ മുഖ്യ ഇടത്താവളമായ നിലയ്ക്കലിലേക്കുള്ള സപ്ലൈ നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ഈ വൈദ്യുത നിലയം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പത്തനംതിട്ട സബ്സ്റ്റേഷനിലേക്ക് ആണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. കക്കാട് പദ്ധതിയുടെ വലിയ ഡാം സ്ഥിതി ചെയ്യുന്നത് ശബരിഗിരി പവർ സ്റ്റേഷന്റെ ഏകദേശം 2 കിലോമീറ്റർ അകലെ മൂഴിയാറിലാണ്. കോൺക്രീറ്റ് ഡാമിന് 30.04 മീറ്ററാണ് ഉയരം. നീളം 176.5 മീറ്ററും രണ്ടാമത്തെ ഡാം 20.05 മീറ്റർ ഉയരവും 107 മീറ്റർ നീളമുള്ളതുമാണ്. ഇത് വേലുത്തോടിന് കുറുകെ നിലകൊള്ളുന്നു. മൂഴിയാർ റിസർവോയറിൽ നിന്നും 3.168 കിലോമീറ്റർ നീളത്തിൽ 4.15 മീറ്റർ വ്യാസമുള്ള ടണലിലൂടെയാണ് പവർ ഹൗസിലേക്ക് വെള്ളമെത്തിക്കുന്നത്. വേലുത്തോടിൽ നിന്നും വരുന്ന പവർ ടണലിന് 7.925 കിലോമീറ്റർ നീളവും 4.15 മീറ്റർ വ്യാസവുമുണ്ട്. പ്രഷർ ഷാഫ്റ്റിൻ്റെ ആകെ നീളം 687.57 മീറ്ററാണ്. ഇതിൽ സ്റ്റീൽ ലൈനിങ്ങും കോൺക്രീറ്റ് ലൈനിങ്ങും നടത്തിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. വൃത്താകൃതിയിലുള്ള സർജ് ഷാഫ്റ്റിൻ്റെ ഉൾവ്യാസം 16 മീറ്ററാണ്. ഏകദേശം 360 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വൃഷ്ടി പ്രദേശമാണ് കക്കാട് പദ്ധതിക്ക് വേണ്ട ജലം പ്രദാനം ചെയ്യുന്നത്. പമ്പ ഡാം, കക്കി ഡാം, ഓഗ്മെന്റേഷൻ പദ്ധതികൾ ഇവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. സീതത്തോടിൽ കക്കാട് നദിയുടെ ഇടത് തീരത്തുള്ള പവർ സ്റ്റേഷനിൽ 25 മെഗാവാട്ട് ശേഷിയുള്ള 2 ജനറേറ്ററുകളാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവ രണ്ടും വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇനത്തിൽപ്പെട്ടവയാണ്. ഇരുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഓരോ ടർബൈനിലേക്കും സെക്കൻഡിൽ 22.58 ഘനമീറ്റർ ജലമാണ് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി 110 kV ഇരട്ട സർക്യൂട്ട് വഴി സീതത്തോടിൽ നിന്നും പത്തനംതിട്ടയിലെത്തിക്കുന്നു. ഒന്ന്, പത്തനംതിട്ടയ്ക്കുള്ള ഡയറക്റ്റ് ലൈനാണ്. രണ്ടാമത്തേത്, രണ്ട് പ്രൈവറ്റ് പ്രോജക്റ്റുകളുണ്ട്. ഒന്ന് കാരിക്കയം, രണ്ട് മണിയാറ്.
മണിയാർ കയറിക്കഴിയും ബറൂസുകൾ വഴി കയറിപ്പോകുന്ന ഒരു ലൈനാണുള്ളത്. അത് നമ്പർ വൺ ഫീഡറും രണ്ടാമത്തെ ഫീഡർ കക്കാട് പത്തനംതിട്ട സബ് സ്റ്റേഷനിലേക്ക് ഡയറക്റ്റായിട്ട് സപ്ലൈ ഫീഡ് ചെയ്യുന്ന ഫീഡറാണ്. ഇതിനടുത്ത് തന്നെ ഒരു ചെറിയ പ്രൈവറ്റ് പദ്ധതിയുണ്ട്, അള്ളുങ്കൽ പ്രോജക്റ്റ്. അള്ളുങ്കൽ പ്രോജക്റ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 11 kV ലൈൻ വഴി ഇവിടെ കക്കാട് സബ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നുണ്ട്. ആ സബ് സ്റ്റേഷൻ വഴി അതും ഈ 110 kV ലൈനിലൂടെ പവർ കോർപ്പറേഷൻ നടത്തുന്നുണ്ട്. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ച കക്കാട് ജലവൈദ്യുത പദ്ധതി പലവിധ കാരണങ്ങളാൽ സുദീർഘമായ ഒരു കാലഘട്ടം കൊണ്ടാണ് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചത്. എങ്കിലും കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പോലും വൈദ്യുതിയുടെ വെളിച്ചമെത്തിക്കാൻ KCBS സഹായിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ഒരു പ്രധാന പങ്കുവഹിച്ചുകൊണ്ട് ഇന്ന് വിജയകരമായി പ്രവർത്തിക്കുകയാണ് ഈ പ്രോജക്റ്റ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് പോകത്തക്ക രീതിയിൽ ISO 9001:2008 അംഗീകാരം ലഭിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ട പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ കക്കാട് പവർ സ്റ്റേഷനിലെ ജീവനക്കാരും ഓഫീസർമാരും. അനുദിനം വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യത്തെ വൈദ്യുതി ബോർഡ് നേരിടുന്നത് പിഴവറ്റ കണക്കുകൂട്ടലുകളിലൂടെയാണ്. ലഭ്യമായ വൈദ്യുതിയെ പരമാവധി പരാതിരഹിതമായി കേരളത്തിലെമ്പാടും വിതരണം ചെയ്യുക എന്നത് തികഞ്ഞ വെല്ലുവിളി നേരിടുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ്. പാരമ്പര്യ ഊർജ ഉറവിടങ്ങൾ ഒരു പരിധിക്കപ്പുറം വിപുലീകരിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യവും നാം നേരിടുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഊർജ സംരക്ഷണത്തിൽ നമ്മുടേതായ കർത്തവ്യം നിർവഹിക്കുക എന്നത്. വൈദ്യുതോർജം പരമാവധി പാഴാക്കാതെ ഉപയോഗിക്കുക, സാധ്യമാകുന്നിടത്തോളം മിതത്വം ശീലിക്കുക, അത് കൂടുതലായി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഓർക്കാം.